ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുനിത ഫുഡ് പാലസ്. ഇന്ന് ഞാൻ ഒരു പുതിയൊരു സ്പെഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം ഞങ്ങൾ ഒരു പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അല്പം തിരക്കിലായിപ്പോയി. അപ്പോൾ ഒരു ഏകദേശം ഒരു 25 ഡേയ്സോളമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം വൈകിക്കണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് നമുക്ക് നോക്കാം. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇത് ഏകദേശം വലിയ പീസുകളായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം. കാശ്മീരി മുളകാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നാരങ്ങയുടെ 1/2, അതും കൂടെ നമുക്ക് അതിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം കണ്ടു നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് നല്ല. ഇനി നമുക്കിത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പ് എപ്പോഴും നോക്കിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മസാല തേച്ചു കൊടുക്കും. മാരിനേറ്റ് ചെയ്തൊരു 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, എന്നാലും ഉള്ളെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കത്തുള്ളൂ. എല്ലാം പീസ് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു 1 മണിക്കൂറത്തേക്ക് മാറ്റിവെക്കാം. ബിരിയാണി ഉണ്ടാക്കാനുള്ള ശേഷമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊരു 6 സവോളയുണ്ട്. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 2 ചെറിയ സവോള ഇതുപോലെ ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വലിയ സൈസ് 2 ഇഞ്ചി അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു 10-25 ചെറിയ വെളുത്തുള്ളി അത് നമുക്ക് അരച്ചെടുക്കണം. 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരച്ചാണ് അതിനകത്ത് ചേർക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇത്ര തക്കാളിക്ക് ഒരു 6 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് ചേർത്താലേ നമ്മുടെ ബിരിയാണിക്ക് നല്ല മസാല ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മുടെ സവാളയെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു 10-25 അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് നമുക്ക് എടുക്കാറായിട്ടുണ്ട്. അപ്പം നമുക്കത് കോരി മാറ്റാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതൊന്ന് വറുത്തെടുക്കാം. സവാള വറക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തിരുമ്മി എടുത്താൽ ഇങ്ങനെ കട്ട കിട്ടാതെ വിട്ടോട്ട് കിട്ടും. എപ്പോഴും പറയുന്ന പോലെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നാൽ എളുപ്പം നമ്മുടെ സവാള വാടി കിട്ടും. അധികം നെയ്യ് ഒഴിച്ച് നമുക്ക് വേണേൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് നെയ്യേ ചേർക്കുന്നുള്ളൂ. ഇപ്പൊരു സമയം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ അധികം നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ നല്ല കുഴപ്പമില്ല, ഫ്രൈ ആക്കി കിട്ടും. ഇപ്പം നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഈ വറുത്ത് കോരിയ
ഈ സവാളയ്ക്ക് ഒരു അല്പം ഷുഗർ ഇട്ട് ഞാൻ കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കും. തമ്മി കട്ട കെട്ടാതെ നമ്മൾ ബിരിയാണിക്ക് അത് ഗാർണിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേറിട്ട് ഇങ്ങനെ കിടക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു താവ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്, നോർമൽ ഫ്രൈ ആണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നല്പസമയം ഒന്ന് മൂടി വെക്കണം. അന്നേരം ആ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറിനുള്ള, അതായത് ബിരിയാണിക്കുള്ള റൈസ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ഇങ്ങനെ നെഗവ എടുക്കണം, അതായത് ഒരു 4 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഇതേ കപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ വെള്ളം എടുക്കാൻ. ഞാൻ ഈ ചോറ് ഊറ്റിയല്ല എടുക്കുന്നത്, വറ്റിച്ചാണ് എടുക്കുന്നത്. വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കപ്പായിരിക്കും 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ വേണം നമ്മൾ ചേർക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് 4-5 തവണ കഴുകി ഒരു 1/2 അവർ കുതിർക്കാൻ വെക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അരി ഞാൻ നന്നായിട്ട് കഴുകി, 4-5 തവണ നന്നായിട്ട് കഴുകിയതാണ്. ഒരു 1/2 അവർ നമുക്ക് കുതിർക്കാൻ വെക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. നല്ല ലോങ് ഗ്രീൻ ആണ്, നന്നായിട്ട് കിട്ടും ഈ ചോറ്. അപ്പോൾ ബിരിയാണിക്ക് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 1/2 അവർ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വറക്കാൻ വെച്ചിട്ട് ഒരു പുറം ഒരു 10 മിനിറ്റ്സായിട്ടുണ്ട് മറിച്ചതാ. ഒരുപാടൊന്നും മൂത്ത് പോകണ്ട, എന്നാലും ഏകദേശം ഒന്നൊരു രീതിയിൽ എടുക്കണം. അടുത്ത പുറം കൂടെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ 2 പുറവ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് മുരിഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി നമുക്കൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ഒരുമിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത്. പച്ചമുളക് നമുക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണം. ചെറിയ പീസുകളാക്കി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കൂടെ അരച്ചെടുക്കണം. പച്ചമുളകും ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് പച്ചമുളക് മാറുന്നവരത്തേക്ക് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മളിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇവിടെ കിട്ടുന്ന മുളക് നല്ല എരിവുള്ള മുളകായതാണ്. ഞാൻ അത്ര മുളക് എടുത്ത്, എരിവില്ലാത്ത മുളകാണെങ്കിൽ ഒരു 10-20 മുളകൊക്കെ നമുക്ക് ഇത്രയും ചിക്കന് വേണ്ടി ഉപയോഗിക്കാം. നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കണം, എന്നാലേ ഉള്ളൂ ആ മസാല നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഇവിടെ വരണ്ടു വന്നിട്ടുണ്ട്. ഉപ്പും കൂടെ ഒന്ന് വരണ്ട നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇതൊരു ആറ് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കാണ്. തക്കാളി അരിയുമ്പോൾ ചെറുതായിട്ട് അരിയാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇച്ചിരി വലുതാക്കി അരിഞ്ഞേ ഉള്ളൂ. തക്കാളി ഒന്ന് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കൊരു അല്പനേരം ഒന്ന് മൂടി വെക്കണേ. ചിക്കൻ മസാലയ്ക്കുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപ്പും കൂടെ ഒന്ന് വരണ്ടതിന് ശേഷം വേണം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നമ്മുടെ ചിക്കനുള്ള മസാലയ്ക്കുള്ള പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് മുളക് കൂടി ചേർത്തതായതുകൊണ്ട് പിന്നെ അതുപോലെ പച്ചമുളകും ചേർത്തുകൊണ്ട് ഒരുപാട് എരിവ് ആകാതിരിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത്, മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഏകദേശം മൂത്ത് വന്നപ്പോൾ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഒരു പിടി വീതം രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല മൂത്ത് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരി വെന്തെടുക്കാം. അതിനായിട്ട് റെഡിയ ചൂട് കെട്ടിയുള്ളൊരു ചെരുവം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിൽ ആവശ്യമുള്ള നെയ്യ് വെച്ച് കൊടുക്കണം. ചോറ് വയ്ക്കാനുള്ള ചെരുവത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5 ഏലയ്ക്ക, ഒരു 6-7 ഗ്രാമ്പു, ഒരു തക്കോല ഇതുപോലെ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, അതും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഒരു ബേലി അത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്, പക്ഷെ എനിക്ക് ഇത് അല്പം ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ചേർക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന കപ്പിന് 1.5 കപ്പ് ഒരു കപ്പ് 4 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരാണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ചോറ് വയ്ക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ് അതിൽ ചിട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചോറ് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അല്പസമയം മൂടി വെക്കാം. നമുക്ക് ഇവിടെ അരി ഏകദേശം ഒന്ന് തിളച്ചു കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ, കാരണം ഒരുപാട് കൂടിപ്പോകരുതെന്ന് ആവശ്യമുള്ള ഉപ്പ് കാണുകയും ചെയ്യണം. ഇപ്പം നമ്മൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ
ഒരല്പം ഒന്ന് മുമ്പോട്ട് നിൽക്കണം ഉപ്പിന്റെ രുചി. ഇതൊക്കെയാണ്. അപ്പൊ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വെന്തെടുക്കണം. നമ്മുടെ ചോറ് വെന്തോന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് വിട്ട് നല്ലായിട്ട് കിടപ്പുണ്ട് നമ്മുടെ റൈസ്. ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം ബിരിയാണി നമുക്ക് ദമ്മിടാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിലുള്ള നെയ്യ് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം പൊടിച്ചത്, ഈ മസാല ഉണക്ക ഡ്രൈ മസാല പൊടിച്ചത് നല്ല തുള്ളി കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം പുതിനയില, കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരല്പം മഞ്ഞൾ പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതൊരല്പം ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും റൈസിൽ ഒരല്പം കളർ കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം, ഫുഡ് കളർ ഞാൻ ചേർക്കണില്ല. ഇതൊരു പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടാൽ നല്ലതാണ്, പക്ഷെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാ ലെയറിലും ഒരല്പം അല്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടർ. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കും. ഒരല്പം നെയ്യ്. നമുക്കിനി ചിക്കൻ പീസ് എല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ വേണ്ടത് മസാല. നമുക്ക് അടുത്ത ലെയറും കൂടെ ഇതേപോലെ തന്നെ അടുത്ത ലെയറൂടെ നമുക്ക് എടുക്കാം. റൈസിലേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കാം. അപ്പം മഞ്ഞ കളർ ഒഴിക്കാം. മസാലപ്പൊടി. മസാല ഇടുമ്പോൾ നമ്മുടെ റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറേ കിസ്മിസ് ഇടാം നമുക്ക്, അണ്ടിപ്പരിപ്പ്. റോസ് വാട്ടർ നമ്മൾ അടിയിലത്തെ ലെയറിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ബാക്കിയുള്ള ചിക്കനോട് വെച്ചിട്ട് മുകളിൽ ഒരു ലെയറോടെ റൈസ് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ലെയറിട്ടപ്പോൾ ഞാൻ ഉള്ളി ഇടാൻ മറന്നുപോയി. നമുക്കപ്പം ഇതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനുള്ള മസാല ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള റൈസോട് നമുക്ക് മുകളിൽ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കിയുള്ള ഈ മഞ്ഞൾ വെള്ളം നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കും. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കുറച്ചുകൂടെ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്, പൈനാപ്പിൾ എസൻസ്, നമ്മുടെ കിസ്മിസ്, ബാക്കിയുള്ളത് മൊത്തം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കിസ്മിസൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, ഒരല്പം കൂടെ മസാലപ്പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി പുതിന ഇല. ഒരല്പം കൂടെ നെയ്യ് മതിയാവും. ഇനി നമുക്കൊരു 15 മിനിറ്റ് ആവി വരുന്നവരത്തേക്കൊന്ന്
ദമ്മിട്ട് വയ്ക്കാം. നമ്മിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അല്ല ഇതിൻ്റെ ആവിയൊക്കെ പുറത്ത് പോയിട്ട് ആ വേണ്ടുന്ന ഒരു മണമൊന്നും നമുക്ക് കിട്ടത്തില്ല ബിരിയാണിക്ക്. അപ്പം അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മളൊരു ഇടുകട്ടിയുള്ള ഒരു തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ബിരിയാണിയുടെ പാത്രം നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് നന്നാവി വരുന്ന വരത്തേക്ക് ഒരു 10-15 മിനിറ്റത്തേക്ക് വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ടുവന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ എന്നെ അറിയിക്കണം. റൈസൊക്കെയാണ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരത്തേക്കും എല്ലാവരും സേഫായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.